السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وما توفيقي إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هذه جهنم التي كنتم توعدون. اصلوها اليوم بما كنتم تكفرون. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ വെള്ളിപ്രകാശം എന്ന ഈ വാരാന്ത പഠന ക്ലാസ്സിൽ സൂറത്തു യാസീനിലെ 63, 64, 65 ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. യോദി ആയത്തുകൾ സൂറത്തു യാസീനിലെ 3 ആയത്തുകളാണ്. ഇത് ഓതുമ്പോൾ നമ്മളെപ്പോഴും സൂറത്തു യാസീൻ സ്ഥിരമായി പാരായണം ചെയ്യുന്നവരാണ്. ഓതുമ്പോൾ തെറ്റ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാദിഹി ജഹന്നം. ഈ ഹായും ജഹന്നമിൻ്റെ ഹായും രണ്ടും ഒന്നാണ്. മറ്റൊരു ഹാ ഉണ്ട്, ഹാ എന്ന് പറയുന്ന പുള്ളിയില്ലാത്തൊരു ഹാ ഉണ്ട്, ജീമിൻ്റെ രൂപത്തിൽ എഴുതുന്നൊരു ഹാ ഉണ്ട്. ആ ഹാ അല്ല ഇത്, ഇത് ഹാ, ഇതിന് അതിൻ്റെയും അപ്പുറത്ത് നിന്ന് വരുന്ന ഒരു ഹാ ആണ്. ഹാ ദിഹി ദാലാണ്, ദാലുമ്മൽ പുള്ളിയിട്ട ദാല്, ദാ അല്ല, ഹാസിഹി അല്ല, ഹാദിഹി എന്നാണ് പറയേണ്ടത്. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ. ഇസ്ലൗഹൽ, ഇസ്ലൗഹൽ എന്നോതരുത്, ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. ചിലരങ്ങനെ ഓത ഇസ്ലൗഹൽ യൗമ, ഇസ് എന്ന് പറയുമ്പോൾ സ്വാദിന് കൽക്കലത്ത് വരും, അങ്ങനെ ഒരു മുഴക്കം വരാൻ പാടില്ല. ഇസ് ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. കുന്തും തക്ഫുറൂൻ, സുക്കൂനുള്ളൊരു മീമാണ് കുന്തും. ആ മീമിൻ്റെ ശേഷം താഴ് വന്നാൽ നല്ലതായി ഇൽഹാർ ചെയ്യണം, വെളിവാക്കിയിട്ടാണ്. കുന്തും തക്ഫുറൂൻ എന്ന് മണിച്ചിട്ടൊന്നും ഓതരുത്, കുന്തും തക്ഫുറൂൻ. അൽ യൗമ, അൽ യൗമ, അല്യൗമ എന്ന് ഓതരുത്, അല്യൗമ എന്ന് പറയുമ്പോൾ ലാമന ശബ്ദം വരും. അൽ യൗമ, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് നന്നായി ഓതാൻ ശ്രമിക്കുക, അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇനി ഈ ആയത്തിൻ്റെ ചെറിയ രൂപത്തിലുള്ള വിശദീകരണം. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ. നിങ്ങളോട് താക്കീത് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന നരകമാണിത്. നാളെ മഹ്ശറയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവരെ
ഒരു വഴിയിലും നരകത്തിലേക്ക് പോകുന്നവരെ മറ്റൊരു വഴിയിലേക്കും മാറ്റും എന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ സൂചിപ്പിച്ചല്ലേ, വം താസുല്യവും അയ്യുഹൽ മുജിരിമൂൻ, തെറ്റ് ചെയ്ത ആളുകളെ നിങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കൂ, ഇത് സ്വർഗാവകാശികളുടെ ക്യൂ ആണ്, അതിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കണം, നിങ്ങൾ വേർതിരിഞ്ഞ് നിൽക്കണം. അങ്ങനെ അവരെ വേർതിരിച്ച് മാറ്റി നിർത്തിയതിൻ്റെ ശേഷം അവർക്ക് നരകം കാണിക്കപ്പെടും. നരകം കാണിച്ചിട്ട് പറയും, ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തൂഅദൂൻ, ഇത് നരകമാണ്. അല്ലതീ കുന്തും തൂഅദൂൻ, നിങ്ങളോട് താക്കീത് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന, നിങ്ങൾ ദുനിയാവിലുണ്ടായിരുന്നപ്പോൾ ഇടക്കിടക്കൊക്കെ നിങ്ങളോട് ഇങ്ങനെ താക്കീത് ചെയ്യപ്പെട്ടില്ലേ? പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നരകത്തിനെ തൊട്ട് നിങ്ങളോട് താക്കീത് ചെയ്യപ്പെട്ടിരുന്നല്ലോ, ആ നരകമാണിത്. ഇവിടെ ജഹന്നം എന്ന പേരാണ് ഇവിടെ നരകത്തിന് അല്ലാഹു തആല ഇവിടെ കൊടുത്തിട്ടുള്ളത്. നരകത്തിന് പല സ്ഥലങ്ങളിൽ പല പേരുകളും, നാറ് എന്ന് പറഞ്ഞിട്ടില്ലേ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം, സഖർ എന്ന് വേറൊരു സ്ഥലത്ത് കാണാം, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നരകത്തിന് പല പേരുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ജഹന്നം എന്ന് പറയുന്നത് നരകത്തിലെ അവ്വലു ബാബ്, ഫസ്റ്റ് ഗേറ്റാണ്. നരകത്തിൻ്റെ ഫസ്റ്റ് ഗേറ്റിൻ്റെ പേരാണ് ജഹന്നം. അതിലോട്ടങ്ങ് കയറിയാൽ നരകത്തിലെത്തി, പിന്നെ അതിലൂടെ വേറെ പല വഴികളിലേക്കും പോകലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് ജഹന്നം എന്ന പേര് ഇങ്ങനെ ഇവിടെ കൊടുത്തതിൻ്റെ ഉദ്ദേശമെന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. ഇത് നരകത്തിൻ്റെ ഫസ്റ്റ് ഗേറ്റാവുന്നു എന്നാണ്. ഇതാകട്ടെ, ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തൂഅദൂൻ, നിങ്ങളോട് താക്കീത് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന നരകമാണിത്. ഇത് കാണുമ്പോഴേക്ക് തന്നെ, ഈ ശബ്ദം കേൾക്കുമ്പോഴേക്ക് തന്നെ ആളുകൾ മുട്ടിലിഴഞ്ഞു പോകുമെന്നാണ്, ഭയപ്പെട്ടുകൊണ്ട്. എന്താണ് ഈ കാണുന്നത്? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അടുത്ത കൽപ്പന വരുന്നു, ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. ഇസ്ലൗഹൽ യൗമ, സുലൗഹ, ഈ നരകത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നിങ്ങൾ ചൂടേറ്റുകൊള്ളുക, ചൂടനുഭവിച്ചുകൊള്ളുക. അല്യവും, ഇന്ന്. ഇസ്ലൗഹൽ യൗമ, ഇന്ന് ഈ നരകത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടതിൻ്റെ ചൂട് മുഴുവനായി അനുഭവിച്ചുകൊള്ളുക. ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധിച്ചവരായിരുന്ന കാരണം കൊണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ നിഷേധിച്ചു, നിങ്ങൾ നരകത്തെ നിഷേധിച്ചു, നിങ്ങൾ പുനർജന്മത്തെ നിഷേധിച്ചു, നിങ്ങൾ വരാൻ പോകുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും മരണശേഷം വരുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ അടച്ചാക്ഷേപിച്ചു, നിഷേധിച്ചു കളഞ്ഞു. നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ തോന്നിയില്ല. ആ കാരണം കൊണ്ട് ഇന്ന് നിങ്ങൾ ഈ നരകത്തിൽ പ്രവേശിച്ച് ചൂടേറ്റുകൊള്ളുക എന്ന് അവിടെ വച്ച് അവരോട് കൽപ്പന നൽകപ്പെടുമെന്നാണ്. اليوم نختم على افواههم وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون اليوم نختم ان نام سيل وكم على افواههم അവരുടെ വായകൾക്ക് وتكلمنا ايديهم നമ്മളോട് അവരുടെ കരങ്ങൾ സംസാരിക്കും, കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും. ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച്. അതാണ് ആ ദിവസം. വായകൾക്ക് സംസാരിക്കാൻ കഴിയില്ല, നാവുകൊണ്ടല്ല അന്ന് സംസാരിക്കുന്നത്. അങ്ങനെ അല്ലാഹു തആല അവരുടെ ചെയ്തികൾക്ക് അവരെ തന്നെ സാക്ഷി നിർത്തിയിട്ട് അവർ ചെയ്ത തെറ്റുകൾ അവർക്ക് ബോധ്യപ്പെടുത്തിയതിൻ്റെ ശേഷമാണ് അള്ളാഹു അവർക്ക് നരകം വിധിക്കുന്നത്. അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. അവരാദ്യമൊക്കെ നിഷേധിക്കും. ഒരവസരത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിൽ വെച്ച് ഇങ്ങനെ ചിരിക്കുകയാണ്. ചിരിച്ചു എന്ന് മാത്രമല്ല, ആ ചിരി അണപ്പല്ലുകൾ പോലും കാണുന്ന രീതിയിലേക്ക് കുറച്ച് ഗൗരവത്തിൽ തന്നെ നന്നായി ചിരിച്ചു.
അത് കഴിഞ്ഞിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാ ബിമാ അൽഹഖു, എന്തിനാണ് ഞാൻ ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുക്കും റസൂലിനും അറിയാം, എന്തിനാണങ്ങ് ചിരിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല പ്രവാചകരെ. അപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ വെച്ചൊരു മനുഷ്യൻ, ഒരാൾ അല്ലാഹുമായിട്ട് തർക്കം കൂടുന്ന ആ ഒരംഗം ഓർത്തിട്ട് ചിരിച്ചതാ. ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാ, അലം തുജിർനി മിനൽ ളുൽമി, അനീതി എന്നോട് ചെയ്യുന്നതിനെ തൊട്ട് നീ എന്നെ രക്ഷപ്പെടുത്തില്ലേ? എന്നോട് അനീതി ചെയ്യുമോ? ഇല്ല. അല്ലാഹു പറയുന്നു, ഫയഖൂലു, അതെ, നിന്നെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും, അനീതിയൊന്നും ചെയ്യൂല. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാ, എൻ്റെ ചെയ്തികൾക്ക് ഞാൻ തന്നെയാണ് സാക്ഷി, എനിക്ക് വേറെ സാക്ഷികളൊന്നും ആവശ്യമില്ല, ഞാൻ തന്നെയാണ് സാക്ഷി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, കഫാ ബിനഫ്സിക അൽയൗമ ഹസീബ, അതെ, നിൻ്റെ കണക്കുകളൊക്കെ ബോധ്യപ്പെടുത്താൻ നിൻ്റെ ശരീരം തന്നെ മതി, അതിന് സാക്ഷികളായി ഞാൻ നിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി റിക്കാർഡ് ചെയ്ത മലക്കുകളും ഉണ്ടാകും, നിൻ്റെ ശരീരവും നിൻ്റെ മലക്കുകളും മാത്രം മതി സാക്ഷി, വേറെ സാക്ഷികളൊന്നും ആവശ്യമില്ല. അങ്ങനെ ആ മനുഷ്യൻ്റെ വായകൾക്ക് സീലുവെക്കുകയും അവൻ്റെ ചെയ്തികളെക്കുറിച്ച് അവൻ്റെ അവയവങ്ങൾ തന്നെ അവനിക്ക് സാക്ഷി പറയുകയും ചെയ്യുന്ന സമയത്ത്, അങ്ങനെ അവനിക്ക് വീണ്ടും സംസാരിക്കാൻ അവസരം കൊടുക്കുകയാണ്. എൻ്റെ സീലൊക്കെ മാറ്റി വീണ്ടും സംസാരിക്കാൻ അവസരം കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഇനി അവൻ തർക്കം കൂടുന്നത് അള്ളാഹുവിനോടല്ല, അവൻ്റെ അവയവങ്ങളോട് തന്നെയാണ്. ഇതിനു വേണ്ടിയായിരുന്നു ദുനിയാവിൽ അവയവമേ, ഏ കയ്യെ, ഏ കാലെ, നിനക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത്, നിനക്ക് വേണ്ടി ഞാൻ സമരം ചെയ്തത്, നിനക്ക് വേണ്ടി ഞാൻ പ്രയാസപ്പെട്ടത്, കൈ പൊട്ടിയപ്പോൾ അതിൻ്റെ വേദന സഹിച്ചുകൊണ്ട് അത് ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ഓടി നടന്നത്, എൻ്റെ കാല് അതിന് അസുഖം വന്നപ്പോൾ അത് ചികിത്സിച്ചുകൊണ്ട് ഒരുപാട് അതിന് വേണ്ടി ഞാൻ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് ഇതിനു വേണ്ടിയായിരുന്നോ? എനിക്കെതിരെ തന്നെ എൻ്റെ അവയവങ്ങൾ ആയ നിങ്ങൾ സാക്ഷി പറയുകയാണോ എന്ന് ചോദിക്കുന്നൊരു രംഗം ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിം, സീല് വെച്ച് കളയുമെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നാളെ മഹ്ശറയിൽ മുഅ്മിനായ മനുഷ്യനെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവനിക്ക് അവൻ്റെ തെറ്റുകൾ, അവൻ ചെയ്ത തെറ്റുകളൊക്കെ കാണിച്ചു കൊടുക്കും. ചെയ്ത തെറ്റുകളാണിത്. അവനത് സമ്മതിക്കും. എന്നാൽ സമ്മതിച്ചതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ആ തെറ്റുകളൊക്കെ എനിക്ക് പുറത്തു കൊടുക്കും. പുറത്തു കൊടുത്താൽ ആ തെറ്റുകളെ, ഒരു സൃഷ്ടിയും ആ തെറ്റുകൾ ആരും അറിഞ്ഞിട്ടില്ല, ആരും കണ്ടിട്ടില്ല, അവർക്ക് ഒരു മാനഹാനിയും അവിടെ വരുന്നില്ല. ശേഷം അവൻ്റെ നന്മകളൊക്കെ വെളിവാക്കി കൊടുക്കും. അപ്പോൾ ആ മനുഷ്യൻ ആഗ്രഹിച്ചു പോവുകയാണ്. ആദ്യം തിന്മകൾ കാണിച്ചപ്പോൾ അവൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതാരും കാണരുത് എന്ന്. അങ്ങനെ അവൻ്റെ നന്മകളൊക്കെ അവനിക്ക് വെളിവാക്കിയപ്പോൾ അവനിങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്, എൻ്റെ ഈ നന്മകളൊക്കെ ജനങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോവുക. അങ്ങനെ അവനെ സ്വർഗാവകാശിയാക്കുന്നു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ അവിശ്വാസിയായ മനുഷ്യനെയും അതുപോലെ കപടവിശ്വാസിയായ ആളെയും കൊണ്ടുവരപ്പെടും. അങ്ങനെ കൊണ്ടുവരപ്പെടുന്ന സമയത്ത് അവനോട് പറയും, അവൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് അവനോട് പറയുമ്പോൾ, നീ ചെയ്ത തെറ്റുകളാണിതെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറയും, പടച്ചോനാണേ സത്യം, ഞാൻ ഈ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, ഇത് മലക്കുകൾ രേഖപ്പെടുത്തിയതാണല്ലോ എന്ന് പറഞ്ഞപ്പം മലക്കുകൾ എൻ്റെ മേൽ കള്ളരേഖയുണ്ടാക്കിയതാണ് എന്നവൻ തുറന്നു പറയുകയാണ്. ഇതൊക്കെ മലക്കുകൾ വെറുതെ പറഞ്ഞതാണ്, ഞാൻ ചെയ്തിട്ടില്ല ഈ തെറ്റുകളൊന്നും എന്ന് പറയുമ്പോൾ
മലക്കുകളോട് പോലും അവൻ സത്യം ചെയ്തു പറയുകയാ, അള്ളാഹുവാണ് സത്യം. ഫവ ഇസ്സത്തിക്ക, നിൻ്റെ പ്രതാപത്തിൽ തന്നെ സത്യം. ഞാനത് ചെയ്ത തെറ്റുകളല്ല, മലക്കുകൾ എൻ്റെ മേൽ കൽപ്പിച്ചുകൂട്ടി കളവ് കെട്ടിയുണ്ടാക്കി രേഖപ്പെടുത്തി വെച്ചതാണ് എന്ന് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുമെന്ന്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിചാരണ നമുക്ക് അവൻ്റെ വായകൾക്ക് സീലി വെച്ചുകൊണ്ട് അവൻ്റെ അവയവങ്ങളോട് ചോദിച്ചു നോക്കാം. അങ്ങനെ അവൻ്റെ വായകൾക്ക് സീലി വെക്കുന്നു. അവൻ്റെ അവയവങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ആ അവയവങ്ങൾ അവനോട് നേരിട്ട് സംസാരിക്കുകയാ, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന തെറ്റ് നീ ചെയ്തില്ലേ, ഞങ്ങളെക്കൊണ്ട് ഞങ്ങളുടെ കാല് പറയുകയാ, ഇന്ന സ്ഥലത്തേക്ക് തെറ്റിനു വേണ്ടി നീ നടത്തിക്കൊണ്ടുപോയില്ലേ, കൈ പറയുകയാ, ഇന്ന തെറ്റ് ചെയ്തില്ലേ. മറ്റവയവങ്ങളൊക്കെയും അവൻ്റെ മാംസങ്ങളും എല്ലുകളും വരെ സംസാരിക്കുമെന്ന്. ആദ്യമായി അവനിക്കെതിരെ സംസാരിക്കുന്നത് അവൻ്റെ ഇടതുകാലിൻ്റെ തുടയല്ലാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. തുടർന്ന് അവൻ്റെ കാലുകളും അവൻ്റെ കൈകളും അവൻ്റെ മറ്റെല്ലാ അവയവങ്ങളും അവൻ്റെ എല്ലും അവൻ്റെ തൊലിയും അവൻ്റെ മാംസവും വരെ അവനിക്ക് എതിരായി അള്ളാഹുവിനോട് പറയുകയും സാക്ഷി പറയുകയും ചെയ്യുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അങ്ങനെയുള്ളൊരു വിചാരണ ദിനം, അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നേരത്തെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നരകത്തെക്കുറിച്ചും പറയുകയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് എപ്പോഴും ദുആ ചെയ്യുക, നരകത്തിനെ തൊട്ട് കാവൽ തേടുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷം 7 തവണ അള്ളാഹുമ്മാ ജിർനി മിനന്നാർ എന്ന് പറയണം. 7 തവണ അള്ളാഹുമ്മാ ദഖിൽനിൽ ജന്ന, അള്ളാഹു എന്നെ നിസ്വർഗത്ത് കടത്തണം, എന്നെ നരകത്തിനെ തൊട്ട് കാക്കണം. 7 തവണ ആ മനുഷ്യൻ ഒരു ദിവസം പറഞ്ഞാൽ നരകം അള്ളാഹുവിനോട് പറയുമെന്ന പടച്ചോനെ ഓനഞ്ഞി എന്നിൽ പ്രവേശിപ്പിക്കരുത്. സ്വർഗത്തിനെ 7 തവണ ചോദിച്ചാൽ സ്വർഗം അള്ളാഹുവിനോട് പറയുമെന്ന പടച്ചോനെ ഓന നീ എന്നിൽ പ്രവേശിപ്പിക്കണം. അള്ളാഹു തോഫീക്ക്. നിങ്ങൾ നിരന്തരം നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കുക. സൽപ്രവർത്തികൾ ധാരാളമായി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ദുഷ്പ്രവർത്തികളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക. അള്ളാഹു കാണുന്നുണ്ട്, അവൻ നിയോഗിച്ച മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ചെയ്തികളെ, എൻ്റെ വാക്കുകളെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റ് അടുത്ത ആഴ്ച നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. السلام عليكم ورحمة الله وبركاته.